സംസാരിക്കാനായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് അത് അനുഗ്രഹമാണ്, വേറൊരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അതൊരു ശാപമാണ്. ബിക്കോസ് ഏത് രീതിയിൽ സംസാരിക്കണം, എവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ക്ലാസ്സിൽ ഒരുപാട് വർത്തമാനം പറയുന്ന കുട്ടികളെ ടീച്ചർ വന്നിട്ട് വഴക്ക് പറയാറുണ്ട്. അങ്ങനെ വഴക്ക് പറയാൻ വരുന്ന ടീച്ചറെ കയ്യിലെടുക്കുന്നത് അവൻ്റെ സംസാരിക്കാനായിട്ടുള്ള കഴിവാണ്. അത് ചിലപ്പോൾ ഭാഷാ സമ്പത്താവും ആ ഒരു മോഡുലേഷൻ്റെ രീതിയാവും. ചെറുപ്പത്തിലെ തന്നെ ഇത് മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആ കുട്ടിക്ക് വളർന്ന് വലുതാവാനും സാധിക്കും. ഇവിടെ കൊച്ചു ടി വി നമ്മൾ റെഡ് എഫും ചേർന്ന് അവതരിപ്പിക്കുന്ന ആർജെ ഹണ്ട് കോൺടെസ്റ്റ് നടക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, വേൾഡ് റേഡിയോ ഡേ ആണ്. സോ എല്ലാവരുടെയും മനസ്സിൽ, കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ ആളുകളുടെ വരെ മനസ്സിൽ, ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു റേഡിയോ ജോക്കായിട്ടിരിക്കുക, നമ്മൾ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, നമ്മളുടെ സംസാര രീതി മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വഴി ഇന്ന് കൊച്ചു ടി വിയും റെഡ് എഫും ചേർന്ന് ഒരുക്കുകയാണ്. സോ ഓരോ ചെറിയ കുട്ടികളുടെ മനസ്സിലുള്ള ആർ ജെ ഇന്ന് പുറത്തെടുക്കാൻ പോവാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരെ വിളിച്ചു നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഇവർ എങ്ങനെയൊക്കെ സംസാരിച്ച് വലിപ്പിച്ചെടുക്കും. ഞാനൊന്ന് പയ്യെ അങ്ങോട്ട് ചെല്ലുവാണ്. കൊച്ചു ടി വിയും റെഡ് എഫും 93.5 ചേർന്ന് നിൽക്കുന്ന ആർ ജെ ഹണ്ടിലേക്ക് സ്വാഗതം. അതായത് ഇവിടുത്തെ ആർ ജെ ഹണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊച്ചു കുട്ടികളുടെ മനസ്സിലുള്ള ആർ ജെ ആകാനുള്ള മോഹത്തെ നമ്മൾ തട്ടി പൊടി തട്ടിയൊക്കെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. പേരെന്താ അവളെ? സഞ്ജന എലിസബത്ത്. അങ്ങോട്ട് കയറാൻ പേടിയുണ്ടോ? ഇല്ല ഇല്ല. അത് പേടിയില്ലാതെ ജഡ്ജിമാർ പേടി പാടില്ലല്ല. കുട്ടി പാടും. ഓടിക്കും ഓടിക്കും ഓടിക്കും. ഹായ് സഞ്ജന. സഞ്ജനക്ക് ഭയങ്കര ഇഷ്ടമാണോ റേഡിയോയില് പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ? ഇഷ്ടമാണ്. വലുതാകുമ്പോ ആർ ജെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? നോണ പറയരുത്, ശരിക്കും ആഗ്രഹമുണ്ടോ? എന്താ അങ്ങനെ തോന്നുന്നത്? നല്ല ശബ്ദമായതുകൊണ്ടായിരിക്കും. ആരാ പറഞ്ഞു നല്ല ശബ്ദമാണെന്ന്? അത് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. കൊറേ സംസാരിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഏത് സ്പോർട്സാണ് ഇഷ്ടം? ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ? അത്ലറ്റിക്സ് ആണോ ഇഷ്ടം? ഓക്കെ, അപ്പോ ഞാൻ സഞ്ജയുടെ അടുത്ത് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഓട്ടം, അതിനെ കുറിച്ച് എന്ത് വേണേലും പറയാം. ഓട്ടം എന്ന് പറയുമ്പോൾ അത് നമ്മളിങ്ങനെ ട്രാക്കിൽ ഓടുന്ന ഓട്ടം മാത്രമാവണമെന്നില്ല, ചിലപ്പോൾ ആമയും മൊയിലും നമ്മൾ ഓട്ടാവാം. അങ്ങനെ എന്തിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഓട്ടത്തിൽ ഒരിക്കലും വീഴാൻ പാടില്ല, നല്ല കോൺസെൻട്രേഷനും ആത്മവിശ്വാസവും ഒക്കെ വേണം. ഞാൻ രണ്ടു തവണ ചാമ്പ്യൻ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്പീഡൊക്കെ ഉള്ളവർക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. പി ടി ഉഷ ഭയങ്കര സ്റ്റാറാണ് അത്ലറ്റിക്സിൽ. ഓക്കെ, മതി മതി മതി, താങ്ക് യു, വെൽക്കം. കൊച്ചു ടി വിയും റെഡ് എഫും 93.5 ചേർന്ന് തീർക്കുന്ന ആർ ജെ ഹണ്ടിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കുട്ടി വരട്ടെ, ഓടി വാ. പേരെന്താ? എന്റെ പൊന്നെ, ഭയങ്കര പേരാള്. സ്മാർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. പറഞ്ഞാൽ എനിക്കത് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഹേറ്റിൽ ഭയങ്കര സ്മാർട്ടാ. താങ്ക് യു. അകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്മാർട്ടാന്ന് പറയാം കേട്ടോ, പറയിപ്പിക്കണേ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഹായ് ഹൈതൽ. ഹായ് ഹൈതൽ നല്ല ഒരു കണ്ണാടി ഒക്കെ ഉണ്ടല്ലോ, സോഡ കുപ്പി കണ്ണാടി. സോഡ കുപ്പിടൊന്നും പറയാൻ പറ്റില്ല, അത്രയൊന്നും ഇല്ല. എന്തായാലും ഹൈതൽ എന്ന് മുതൽക്ക് കണ്ണാടി വെച്ച് തുടങ്ങി? ഞാൻ UKG. UKG മുതൽ. അതിന് മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കണ്ണിന്റെ പവർ ഓർമ്മ. ഹൈതൽ ഏറ്റവും ആദ്യം ഹൈതലിനെ കുറിച്ച് സംസാരിച്ചു. എന്റെ പേര് ഹൈതൽ. എനിക്ക് 11 വയസ്സ്. ഞാൻ 6 ക്ലാസ് പഠിക്കുന്നു, രാജഗിരി പബ്ലിക് സ്കൂൾ. കന്നഡയെ കുറിച്ചിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, കണ്ണാടി ഞാൻ UKG തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് ഡേ തന്നെ കണ്ണാടി വെച്ചിട്ട് ക്ലാസ്സിലേക്ക് കാല് വെച്ചതും പിള്ളേരെ ഇങ്ങനെ തുറച്ചു നോക്കി, എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ കണ്ണാടി ഉരുവച്ചു, പിന്നെ കണ്ണാടി വെച്ചിട്ടില്ല. പിന്നെ 2 ദിവസം വെച്ചു, വീണ്ടും ഒരു കണ്ണാടി വെച്ചിട്ട് ക്ലാസ്സിലേക്ക് എപ്പോൾ കയറുന്നു അപ്പം ചിരി തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞാണ്, മിസ് പിന്നെ എൻ്റെ അടുത്ത് വെച്ചോ പിള്ളേർ ഇനി ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും പക്ഷെ പിള്ളേർ ചിരിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കണ്ണാടി താഴ്ത്തി പൊടിച്ചു. എന്നിട്ട് ബാക്കി പിള്ളേർ വന്നതൊക്കെ ചവിട്ടി.
ചവിട്ടി പിടിച്ചോ? അതെ, ഞാൻ താഴെട്ടു, അവരൊന്ന് ചവിട്ടി പിടിച്ചു. എന്നിട്ട് പിന്നെ ആരാ വീണ്ടും കണ്ണാടി കണ്ണാടി ഇങ്ങനെ വാങ്ങിച്ചു വന്നോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ മൊത്തം ഒരു 8 കണ്ണാടിയെങ്കിലും ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും. അത് ശരി. അപ്പോ അച്ഛന് വലിയ മോശമില്ലാതെ ഇങ്ങനെ കണ്ണാടി വാങ്ങിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഹൈതലിന് വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ്, ഓരോ കണ്ണാടി പൊടിച്ചു കഴിയുമ്പോ നീ വാടി അടുത്ത ഞാൻ മേടിച്ചു തരാം കേട്ടോ, അത് പൊട്ടിക്ക്, എന്നിട്ട് ഞാൻ അടുത്ത മേടിച്ചു തരാം. ഇതെല്ലാം എപ്പോഴും പറഞ്ഞ സെയിം ഡയലോഗ് തന്നെയാണ്. ഹൈതലിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കും. എന്റെ ഫേവറേറ്റ് ആർജിയാണ് മാധവക്കുടി ചേട്ടൻ. അയ്യോ ശരിക്കും, സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ. ചേട്ടന്റെ ശബ്ദം ഭയങ്കര ഇംപ്രസീവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്റെ ശബ്ദം. ഓക്കെ, എന്നാ പിന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, ഹൈതൽ എന്റെ അടുത്താണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഞാൻ ഹൈതലിന്റെ അടുത്തല്ല. ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കുമ്പോൾ ഹൈതൽ ആയിരിക്കണം ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത്. എന്നെ കുറിച്ച് ഇഷ്ടമുള്ളത് ഹൈതലിനെ ചോദിക്കാം. ഓക്കെ, ഹലോ. ഹലോ, ഹായ്. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? വിശേഷം ഹൈതൽ, ഞാൻ പ്രോഗ്രാം കാണാറുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. താങ്ക് യു. ഓക്കെ, ആരാണ്, എവിടെ നിന്ന് വിളിക്കുന്ന, പേര് പറയൂ. എന്റെ പേര് മാത്തുക്കുട്ടി. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്ന മാത്തുക്കുട്ടി? ഞാൻ എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, എറണാകുളത്ത് ഇപ്പൊ എന്താ പണി, എന്താ ചെയ്യുന്ന? ഞാനിപ്പോ വണ്ടി ഒതുക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹൈതലിന്റെ പ്രോഗ്രാം കേട്ട സമയത്ത് ജസ്റ്റ് വിളിച്ചതാ. പ്രോഗ്രാം ഇഷ്ടമായപ്പോ എന്താ എന്റെ ഇപ്പൊ ഞാൻ ചെയ്ത ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടമായ? എനിക്ക് കണ്ണാടിയെ കുറിച്ച് സംസാരിച്ചില്ലേ ഹൈതൽ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ ഒരു കുട്ടിയുടെ കണ്ണാടി പൊടിച്ചിട്ടുണ്ട്, അതാണ് കൂടെ വിളിച്ചത് ഹൈതലിനെ. ഞാൻ പെട്ടെന്ന് അത് ആലോചിച്ചു, അന്നേരം വിളിച്ചത്. ഇപ്പൊ കണ്ണാടി വെക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പോ എനിക്ക് കണ്ണാടി, എനിക്ക് ഇഷ്ടമാണ് കണ്ണാടി, പക്ഷെ എന്റെ കണ്ണിന് ഇപ്പോഴും നല്ല പവർ, അത് കൊണ്ട് കണ്ണാടി വെക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ എന്റെ പവർ അങ്ങോട്ട് അയച്ചുതരാം. ഒരു കണ്ണാടി മേടിച്ച് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു, ഞാൻ വെച്ചോളാം. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, പക്ഷെ എനിക്ക് നല്ല തന്നെ മേടിച്ചു തരണം, വട കമ്പ്യൂട്ടർ ഒന്നും മേടിച്ചു തരണം, നല്ല സൂപ്പർ തന്നെ മേടിച്ചു തരണം. 20 രൂപയ്ക്ക് പള്ളി പെരുന്നാൾ കിട്ടുന്ന കണ്ണാടി? അയ്യോ, അതൊന്നും വെക്ക, എന്നെ കൊണ്ട് പറ്റില്ല, ആൾക്കാർ കളിയൊക്കെ. എനിക്ക് ചേട്ടൻ കഷ്ടമാണ് കേട്ടോ, അത് കൂടി ചേടങ്ങി നല്ല തന്നെ മേടിച്ചു തരണം. ഓക്കെ, താങ്ക് യു റൈതൻ, താങ്ക് യു, താങ്ക് യു. സംസാരിക്കാനായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഭയങ്കര കഴിവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് പോലും ഒരു പിടുത്തം കിട്ടത്തില്ല. സോ അന്തവും കുന്തവും കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം കുട്ടി പറയാൻ നോക്കട്ടോ. വന്നേ കേട്ട്, എനിക്ക് കുട്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. പേരെന്താ? നിവേദിത. നിവേദിത അല്ലേ? എത്ര പഠിക്കുന്നത്? 8 എവിടെ പഠിക്കുന്നത്? സെന്റ് ആൻസ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ? ക്ഷീണിച്ചിരിക്കുന്നുണ്ടല്ലോ. എത്ര എയ്റ്റിൽ പഠിക്കുമ്പോ ഇതൊന്നും പോരാ. എയ്റ്റിൽ പഠിക്കുമ്പോ നല്ല ശ്രമിക്കണുണ്ട്, പക്ഷെ അങ്ങോട്ട് വന്നില്ല. വന്നില്ലേ? കപ്പയും ബീഫും കഴിച്ചാൽ മതി, എന്റെ ഫേവറേറ്റ്. പരീക്ഷിച്ചു നോക്കാം. പരീക്ഷിച്ചു നോക്കിട്ട് എന്നെ അടുത്ത് ഫലം പറയണേ. അപ്പൊ കൺഗ്രാജുലേഷൻസ്, ഓടിക്കും. നിവേദിത. ഓക്കെ, നിവേദിതയെ കുറിച്ച് പറ. ഞാൻ നിവേദിത, ഞാൻ ഇടപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 8 പഠിക്കുന്നത്. സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏലൂരാണ് പഠിക്കുന്നത്. റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? എല്ലാ പ്രോഗ്രാമും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ റെഡ് ഓൺ ഡിമാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, റെഡ് ഓൺ ഡിമാൻഡിൽ നമ്മൾ പാട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് നിവേദിത പാട്ട് ചോദിക്കുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും ചോദിക്കുക? അങ്ങനെ ചോദിച്ചാ എനിക്ക് ഇപ്പൊ പുതിയ ഇറങ്ങിയ അവതാരത്തിലെ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ. നിവേദിത അത്യാവശ്യം ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി വർത്താനം പറയുന്ന ആളാ, അതുകൊണ്ടാണ് ഈ കൊഞ്ചി കൊഞ്ചി. അങ്ങനെയൊന്നുമില്ല. ഫുഡിനെ കുറിച്ചിട്ടാണ് നിവേദിത സംസാരിക്കേണ്ടത്, പറഞ്ഞോ. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനത്തിൽ ഒന്നാണ് ഫുഡ്. ചിലവര് ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്, ചിലവര് ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുന്നവരും ഉണ്ട്. ഫുഡിൽ തന്നെ പല വെറൈറ്റി ഓഫ് ഫുഡ് ഇപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു കേരളത്തിൽ ഇപ്പോഴുണ്ട്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും ഇവിടെ സാധാരണമായി ലഭിക്കുന്ന കറികളും ഒക്കെ ആയിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ചൈനീസും നോർത്ത് ഇന്ത്യനും ഒക്കെ കുറെ വെറൈറ്റി ഫുഡുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചേർന്നൊരുക്കുന്ന ആർ ജി ഹണ്ടിൽ അടുത്തത് ഏറ്റവും വലിയ കുട്ടിയെ വരാൻ പോകുന്നത്. ഭയങ്കര വലിയൊരു മനുഷ്യനാണ്. വേമ്പ പേരെന്താ മോനെ? ആദിഷ് പ്രവീൺ. ഇത്ര നല്ല പല്ല് പറിക്കാവോ? പല്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേക്കട്ടെ. രാവിലെയും രാത്രിയും പല്ലേക്കണം. അത് കണ്ടു. പിന്നെ പിന്നെ മിഠായി കൂടുതൽ കഴിച്ചാ പുഴു. അതും ഞാൻ കണ്ടു. പിന്നെ നമുക്ക് ഈ വാതിൽ തുറക്കണ്ടേ? നമുക്ക് ഈ വാതിൽ തുറക്കണ്ടേ? ഒരു മാജിക് പറഞ്ഞാലേ വാതിൽ തുറയുള്ളു. പറഞ്ഞേ. ഹോക്കസ് ഫോക്കസ് ആബ്രാകഡാബ്ര. ഹോക്കസ് ഫോക്കസ് ആബ്രാകഡാബ്ര. തുറക്കൂ തുറക്കൂ. ഇനി തള്ളിക്കോ, ഓടിക്കോ. ആദിഷ്, ആദിഷിന് എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. നമ്മള് റേഡിയോയിലൊക്കെ എങ്ങനെ നിന്ന് കഴിഞ്ഞ മൈക്കിലേക്ക് പൊക്കത്തോ? കസേര പൊക്കി വെക്കണ്ട വരൂ. എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജി ആവോ? ആദിഷിന്റെ പല്ല് പുഴു തിന്നതാണോ?
പിന്നെ ഇവിടുന്ന് വേറെ പല്ലു ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തോണ്ട് പറിച്ചതാ. പറിച്ചതാണോ? പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പുഴു തിന്നതാന്നല്ല തോന്നുള്ളൂ. മിഠായി ഒക്കെ കൊറേ തിന്നാറുണ്ടോ? തിന്നാറുണ്ട്. ഓക്കെ, പല്ല് പുഴു അതിനെ കുറിച്ച് പറ. രാവിലെയും രാത്രിയും പല്ല് കേക്കണം, ഇല്ലെങ്കിൽ പുഴു വരും. അങ്ങനെ വന്നതാണ് ആദീഷിന്റെ പുഴു. നമ്മള് പറയരുത്, ശരിക്കും മിഠായൊക്കെ തിന്നിട്ട് പുഴു വന്നതല്ലേ? ഇവിടെ ഓർമ്മയുണ്ട്, അത് മിഠായി. അപ്പൊ എപ്പുറത്തുള്ളതാ ശരിക്കും ഡോക്ടറെ കൊണ്ടേ പറിച്ചു കളഞ്ഞ? ഇത് ഇന്ന് എടുക്കത്തെ. ഞാനൊരു ഫോൺ ചെയ്യാം ആദീഷിനെ. ആദീഷ് ഫോണൊക്കെ അറ്റൻഡ് ചെയ്യോ? ഹലോ, ഹലോ, ആദീഷാണോ? ആ ആദീഷ്, ഞാൻ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചതാ. പേരെന്താ? എന്റെ പേര് അരുൺ. എന്താവാൻ ആഗ്രഹം? എനിക്ക് ആദീഷിനെ പോലെ ഭയങ്കര വലിയൊരു ആർജി ആവാൻ ആഗ്രഹം. കൊച്ചു ടി വി കാണാറുണ്ട്. ഏത് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ആദീഷിന്റെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആദീഷ് പരിപാടി ചെയ്യുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ, ഗംഗയുടെ പേരാണല്ലേ ഏറ്റവും കൂടുതൽ നീട്ടത്തിൽ സിനിമാക്കാർ വിളിച്ചിരിക്കണേ? എല്ലാവരും ഫ്രണ്ട്സ് ഇൻക്ലൂഡിംഗ് ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. ആ പാട്ടൊന്നു പാടി. ശ്വാസം മുട്ടി മരിക്കരുത്, നമുക്ക് ആർജി ആവാനുള്ളതാ. ഗംഗ ഗിറ്റാർ വായിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, വാരണവായിരം എന്ന സിനിമയിൽ സൂര്യയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറ. ഹീസ് എ വെരി ലവിങ് പേഴ്സൺ. ഹി ഗോസ് ഫോർ ദറ്റ് ഗേൾ. കുറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ആ കുട്ടിക്ക് വേണ്ടി, ഫോർ ദാറ്റ് ഗേൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹീസ് എ വെരി ലവിങ് പേഴ്സൺ. ഹി ഹാസ് ദ സിൻസിയാരിറ്റി, ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാ സിൻസിയാരിറ്റി ഉണ്ട്. Then he is a very nice actor and nannayitu act cheyittund aa film il. Then all the guitar works superb. Okay, vera edhu topic ine kurichana ippa gangaki samsarikkana? Childhood nu parayana ethum kunni pleasures pole namukku life la ettu adhi enjoy cheyan padana samayana orikkalum തിരിച്ചിട്ടില്ല അത്രയ്ക്കും നല്ല മൊമെന്റ്സ്. കാരണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒത്തിരി എൻജോയ് ചെയ്യും. ഞാനിപ്പോഴും ഓർക്കേണ്ട, എൻ്റെ ചെറുപ്പത്തിൽ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ മൂണിനെ നോക്കിയിരിക്കുമായിരുന്നു. മൂണ് എത്ര ദൂരം നമ്മളെ ഫോളോ ചെയ്യേണ്ടത്, നമ്മളെ ഫോളോ ചെയ്യുന്നുള്ള ഒരു ബിലീഫായിരുന്നു നമുക്ക്. അങ്ങനെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് സിമ്പിൾ പ്ലെഷേഴ്സ് ആണ് എപ്പോഴും നമുക്ക് തരിക. അന്നൊക്കെ നമുക്ക് സന്തോഷം പ്രൈഡിനേക്കാളും വലുത് എന്തുകൊണ്ട് ഹാപ്പിനെസ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളെന്തും എന്തിനും വേണ്ടി നമ്മൾ അത്രയ്ക്ക് നീചന്മാരായിപ്പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ആ ഇന്നസെൻസും ഒക്കെ ബെസ്റ്റ് ടൈം ഓഫ് ലൈഫ്. ഓക്കെ, മതി, താങ്ക് യു. റേഡിയോ ഡേയുടെ ഭാഗമായി കൊച്ചി ടി വിയും റെഡ് എഫ് എം 93.5 ചേർന്ന് നടത്തിയ കുട്ടി ആർജെ കോൺടെസ്റ്റിന്റെ ഓഡീഷൻസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജഡ്ജായ നമ്മുടെ മാത്തുക്കുട്ടി ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ ചേട്ടൻ നമ്മുടെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. മാത്തുക്കുട്ടി ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മുടെ പിള്ളേർക്ക് എങ്ങനെയാ? ശരിക്കും പൊളി പിള്ളേരാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഞങ്ങളുടെ പണി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പിള്ളേരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ഉത്തരമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കുക, പക്ഷെ വരുന്നതൊരു 2-2.5 kilo ഉള്ള ഉത്തരങ്ങളാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടി കുട്ടി കാര്യങ്ങൾക്കായിരിക്കും എപ്പോഴും റേഡിയോയിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, മലകളെക്കുറിച്ചും കുന്നുകളെക്കുറിച്ചൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് ചിലപ്പോൾ കുഞ്ഞു കിളികളെ കുറിച്ചിട്ടും നമ്മുടെ കുഞ്ഞു പൂക്കളെ കുറിച്ചൊക്കെ പറയാനാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിന്നേഴ്സിന്റെ കാര്യമൊക്കെ എങ്ങനെ? എല്ലാ കൊച്ചുകാരും ഭയങ്കര വെയിറ്റ് ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിന്റെ വിന്നേഴ്സ് എങ്ങനെ പറയാ? കട്ടക്ക് കട്ടയ്ക്കുള്ള മത്സരമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ വിജയിച്ച ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് റെഡ് എഫ് എമ്മിന്റെ ഫ്ലോറിൽ വെച്ചിട്ട് തന്നെ അറിയാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് റെഡ് എഫ് എം 93.5 കൊച്ചിയിലുള്ള ഓഫീസിലാണ്. വേൾഡ് റേഡിയോ ഡേയോടനുബന്ധിച്ച് റെഡ് എഫ് എം 93.5 കൊച്ചി ടീമിയും ചേർന്ന് ഒരു ആർ ജെ കോൺടെസ്റ്റ് നടത്തിയിരുന്നു. ആൻഡ് ഇതിൽ 100+ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഈ കുട്ടികളിൽ നിന്നൊക്കെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വളരെ ഭാഗ്യശാലികളും മിടുമിടുക്കരായ രണ്ട് ഫ്രണ്ട്സിനെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വിന്നേഴ്സ് ആരൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല. അവരൊക്കെ അത് ഈഗർലി ഓഫീസിനകത്ത് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവരെ നേരിട്ട് പരിചയപ്പെട്ട് നോക്കാം. ഹലോ, കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർ ജെ കോൺടെസ്റ്റിലെ രണ്ട് വിന്നേഴ്സ് ആണ് ഇപ്പോൾ എൻ്റെ സൈഡിൽ നിൽക്കുന്നത്. നമുക്ക് അവരെ നേരിട്ട് പരിചയപ്പെട്ട് നോക്കാം. എന്താ പേര്? ഹെയ്ത്തൽ. ഹെയ്ത്തൽ. ഓക്കെ, എത്രയാണ് പഠിക്കുന്നത്? 6th standard. ഈ ആർ ജെ ഒക്കെ ആവാൻ കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഡ്രീം ആയിരുന്നോ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആർ ജെ ആവണം. ഭയങ്കര പാഷൻ ആണല്ലേ. നമ്മളിങ്ങനെ വിന്നർ ആവുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല, മീൻസ് ഒത്തിരി പേരുള്ളതുകൊണ്ട് ലൈക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി
എന്താ പേര്? ഗംഗ സന്തോഷ്. ഗംഗ സന്തോഷ്, ഗംഗ എത്രയല്ലേ പഠിക്കുന്നേ? 9th. ഓക്കെ, അപ്പൊ ഈ ആർ ജെ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ ആരുടെ കൂടെ വന്നേ? ഞാൻ എന്റെ അമ്മയുടെയും ചേട്ടന്റെ ഒപ്പമാണ്. അമ്മയുടെയും ചേട്ടന്റെ ഒപ്പം. അവർ സപ്പോർട്ടാണോ? എല്ലാവരും സപ്പോർട്ട്. എല്ലാവരും സപ്പോർട്ടാണ് അല്ലേ. അപ്പൊ ആർ ജെ മാത്തക്കുട്ടിയോട് പെർഫോം ചെയ്യാൻ രണ്ടുപേർക്ക് എന്താ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോന്ന് വെച്ചാൽ 1% ടെൻഷൻ, ബട്ട് മോറോവർ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണ്. മോളോ? എനിക്ക് ടെൻഷനും ഇല്ല, പേടിയില്ല, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. രണ്ട് കുട്ടികളെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരും, അവര് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ കൂടെ ഷോ ചെയ്യുന്നു. അത് ആരൊക്കെയാണെന്ന് പറയാനുള്ള സമയമായില്ലേ? എന്നാ പിന്നെ നമുക്ക് അവരെ കൂടി വിളിച്ചാലോ. ഗംഗ, ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആർക്കും ഗംഗയെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പോ കറക്റ്റ് ആയിട്ട് അവരോട് പറ, എന്താണ് ഗംഗ, എവിടെ നിന്നാണ് ഗംഗ, ആരാണ് ഗംഗ, ഗംഗേ അങ്ങനെ പറഞ്ഞോ. എന്റെ പേര് ഗംഗ സന്തോഷ്, ഞാൻ 9th പഠിക്കുന്നത്. അൽവേന്നാണ് വരുന്നത്, കൊച്ചിൻ ഫാമിലി സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, മതി മതി മതി. എനിക്ക് ഗംഗയുടെ കാര്യത്തിൽ, ഗംഗയെ ഞാനിങ്ങനെ ഓഡീഷന്റെ സമയത്ത് കാണുമ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തത്, ഗംഗയുടെ അടുത്ത് ഞാൻ ചൈൽഡ്ഹുഡിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗംഗയുടെ ഒരു കിട്ടിലം പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ എന്റെ ചൈൽഡ്ഹുഡിലെ കുറച്ച് കുഞ്ഞു 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 കാര്യങ്ങളൊക്കെ ഗംഗ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു. എന്നാലും നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടും നമുക്ക് അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട് എന്താണ് ഗംഗയ്ക്ക് പറയാനുള്ളത്? ചൈൽഡ്ഹുഡ് എന്ന് പറയുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പാർട്ടാണ്. കാരണം ഒരിക്കലും അത് പിന്നെ തിരിച്ച് കിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എൻജോയ് ചെയ്യണ ചൈൽഡ്ഹുഡിലാണ്. ദെൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാറിലിരിക്കുമ്പോൾ ഐ യൂസ് ടു ലുക്ക് അറ്റ് ദ മൂൺ. മൂൺ നമ്മളെ ഫോളോ ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നും. കാറിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ മൂൺ എത്ര ദൂരം വരെ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുമെന്ന് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചെയ്യും, മിക്കവരും ഇവിടെയുള്ള മിക്കവരും ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഓ ഹീ സ്റ്റിൽ മൂൺ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യാനുള്ള കഴിവേ തന്നെ പോയി. കാരണം ലൈഫിൽ എന്ത് കാര്യം തന്നെ എൻജോയ് ചെയ്യണമെങ്കിലും നമ്മുടെ ഉള്ളില് ആ കുട്ടിത്തം വേണം എന്നും. തീർച്ചയായിട്ടും പണ്ട് വലിയ വലിയ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് കുട്ടികളെ പോലും അകുവിൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മേലെ 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 എത്താൻ കഴിയുള്ളൂ എന്ന്. നമ്മുടെ കുട്ടിത്തത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് നമ്മുടെ നല്ലതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അപ്പോൾ അത് തന്നെയാണ് ഗംഗ ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണവും. എന്തായാലും ഗംഗയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചുവരാം. ഇത് 93.5 റെഡ് എഫ് എമ്മിൽ റെഡ് ഓൺ ഡിമാൻഡ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. 93.5 റെഡ് എഫ് എമ്മിൽ റെഡ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ മാത്തുക്കുട്ടി, ഇന്ന് എന്റെ കൂടെ റെഡ് ഓൺ ഡിമാൻഡിൽ കുട്ടി ആർജി ആയിട്ട് എത്തിയിരിക്കുന്നത് ഗംഗയാണ്. ഗംഗ, നമ്മളിങ്ങനെ സാധാരണ സംസാരിക്കുന്ന സമയത്ത്, റേഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ വിളിക്കും, അന്നേരം ഫോണൊക്കെ എടുക്കണം, ഫോണൊക്കെ എടുത്തിട്ട് കലബില 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 എന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിരിക്കണം. ഇതൊക്കെ അറിയാലോ, നമുക്ക് എന്താ കോൾ വരുമ്പോൾ എടുത്തു നോക്കിയാലോ, വിളിച്ചു നോക്കാം. ഞാൻ മിണ്ടൂലേ. ഹലോ. ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്? ഞാൻ മീനാക്ഷിയാണല്ലോ. ഓ മീനാക്ഷി, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കാക്കനാട് നിന്നും. കാക്കനാട്. മീനാക്ഷി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th പഠിക്കുക. സ്കൂൾ? കൊച്ചിൻ റിഫൈനറി. അപ്പൊ ഒന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങനെ അത്ര വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് എക്സാംസ് ഒക്കെ വരിക, അതുകൊണ്ട് എക്സാമിന്റെ ആ ഒരു ചൂടിൽ ബിസിയാ. എന്നാലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുക. പിന്നെ ആർക്കെല്ലാം പൂവൊക്കെ കൊടുക്കാൻ നിന്നോ? അപ്പൊ മുന്നത്തെ പ്രാവശ്യം ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ, നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാറില്ല. ഓ അങ്ങനെ അങ്ങനെ. അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഏത് പാട്ടാണ് വേണ്ടത്? ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട്, വാലന്റൈൻസ് ഡേ നമ്മൾ ലവേഴ്സിന്റെ ഒരു സമയമല്ലേ, അപ്പൊ ഒരു ദിവസമല്ലേ, അപ്പൊ എനിക്ക് 3 എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് മൂവിയിലെ കണ്ണൽക എന്ന് പറഞ്ഞ പാട്ട് മതി. ഓ ബ്യൂട്ടിഫുൾ സോങ്. ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? ഡെഡിക്കേഷൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി? എല്ലാ ഫ്രണ്ട്സിനും. സ്പെഷ്യൽ ആയിട്ട് ആർക്കും ഇല്ല? സ്പെഷ്യൽ ആയിട്ട് ഇല്ല, ആർക്കും ഇല്ല. ഓക്കേ, ശരിയെന്നാ, ബൈ, താങ്ക് യു. താങ്ക് യു ഗംഗ. ഓക്കെ, അങ്ങനെതാ ഗംഗ ഫോൺ എടുക്കാൻ കൂടി പഠിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അത്ര നന്നായിട്ട് പറഞ്ഞെന്ന് എനിക്ക് തോന്നല്ല, പക്ഷെ വലിയ മോശമില്ലാതെ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഗംഗ ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. 93.5 റെഡ് എഫ് എമ്മിൽ ഇത് റെഡ് ഓൺ ഡിമാൻഡ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടി ആർ ജെ കോൺടെസ്റ്റിലെ വിന്നറായിരുന്നു ഗംഗ. ഗംഗയുടെ ഇന്ന് ആർ ജെ ആയിട്ടുള്ള പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത്തെ ടെൻഷൻ അടിച്ചാണ് വന്നത്. ടെൻഷനൊക്കെ ഉണ്ടായി, പുറത്തെങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പുറത്തെങ്ങനെ ഭയങ്കര ധൈര്യമൊക്കെ വെച്ചാണ് വന്നത്. എന്നാലും ഉള്ളു ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ എത്തിയപ്പോ കാമൻ ക്വയർഡ്, പിന്നെ മാത്തിക്കുട്ടി ചേർന്ന പോലുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്ക്
ഒരുപാട് പൊക്കി പറയണമെന്നില്ല കേട്ടോ. കൊച്ചു ദീപിക്കും റെഡ് എഫ്എത്തിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്, കാരണം ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, അൺഫോർഗെറ്റബിൾ ആയിരുന്നു. So thanks a lot. Then thanks ചേട്ടാ. അപ്പോൾ അങ്ങനെ ഗംഗ പോയി. ഇനി ആരാണ്, ഒരാൾക്ക് കൂടി അവസരമുണ്ട്. ആരാണ് വീണ്ടും എന്റെ ഈ ഹോട്ട് സീറ്റിലേക്ക് വരാൻ പോകുന്നത്, ആരാണ് ഇനി പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കുട്ടി ആർജി ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഡിമാൻഡിലേക്ക് നമുക്ക് അടുത്ത ആളെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. വിളിച്ചാലോ, ആരാണ് അടുത്ത ആള്? ഞാൻ ഹെയ്ത്തൽ. ഞാൻ എനിക്ക് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 11 വയസ്സ്. ഞാൻ കളമശ്ശേരിയിലാണ് വരുന്നത്. എൻ്റെ സ്കൂള് രാജഗിരി പബ്ലിക് സ്കൂൾ. എൻ്റെ അച്ഛൻ്റെ പേര് പോൾ ജേക്കബ്. അച്ഛനൊരു ലോയറാണ്. അമ്മ മഞ്ജു പോൾ. അമ്മ ഒരു ടീച്ചറാണ്. ഞാനിങ്ങനെ ഹെയ്ത്തലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഹെയ്ത്തലിന്റെ ഓഡിഷന്റെ സമയത്ത് ഞാൻ ചോദിച്ചു ഈ കണ്ണാടിയെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഹെയ്ത്തൽ ഒരു വലിയ പ്രസവം കണ്ണാടിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, ഹെയ്ത്തലിന് അച്ഛൻ ഇതേവരെ ഏതാണ്ട് ഒരു 15 കണ്ണാടിയോളം വാങ്ങിച്ചു തന്നു എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞു തന്നു അല്ലേ. ഓക്കെ, ഇന്ന് ഹെയ്ത്തൽ ഏതോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണ് ടോപ്പിക്, എന്തിനെ കുറിച്ച് പറയാൻ പോണേ? ഇനി ഞാൻ മിണ്ടൂല. ഓക്കെ, ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ തന്നെ ദ മന്ത് ഓഫ് ലവ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര സെലിബ്രേഷന്റെ ഒരു മന്ത് ആണ് ഫെബ്രുവരി. സോ അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പൊ കമ്മിറ്റഡ് അല്ല, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ലാതെ വരുന്നു. ചേച്ചിമാർക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നത്, വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഒരു ഗുഡ് ന്യൂസ് തരാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം ദേർ ഇസ് വാലന്റൈൻസ് ഡേ ഫോർ യു. വാലന്റൈൻസ് ഡേ അല്ല, വാലന്റൈൻസ് ഡേ. വാട്ട് ഇസ് വാലന്റൈൻസ് ഡേ? തോക്കിക്കറി വേടി വെക്കില്ല മാഷെ, ഞാൻ പറയാൻ പോവല്ലേ. അപ്പൊ ആദ്യം തന്നെ വേഗം നിങ്ങളുടെ ഫോൺ എടുത്തേ, എന്നിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഗേൾ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് നമുക്കും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്താലോ. ഒന്നും മനസ്സിലായില്ല അല്ലേ. എന്താ സംഭവം എന്ന് വെച്ചാൽ, വാലന്റൈൻസ് ഡേ എന്ന് വെച്ചാൽ നമ്മൾ കമ്മിറ്റഡ് അല്ല, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ചേച്ചിമാരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് വാലന്റൈൻസ് ഡേ. അവർക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പാർട്ടി ഉണ്ടാക്കി അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസമാണ് വാലന്റൈൻസ് ഡേ. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ ബെസ്റ്റ് ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് ഒരു കുട്ടി പാർട്ടി അറേഞ്ച് ചെയ്യും. പാർട്ടി കുട്ടിയാണെങ്കിലും അടിച്ചു വിളിക്കൊരു പിശുക്കും വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് വാലന്റൈൻസ് ഡേനെ കുറിച്ച് മാത്രമേ അറിയാൻ വേണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് വാലന്റൈൻസ് ഡേ. ഓക്കെ, ഹെയ്ത്തൽ കുറച്ച് മുൻപ് ഗംഗ വളരെ ഗംഭീരമായിട്ടൊരു കോളൊക്കെ അറ്റൻഡ് ചെയ്തു, ഒരു ചേച്ചിയുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. ഇനിയിപ്പോ നമുക്ക് അടുത്ത കോളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. സംസാരിക്കണം, ഇനി ഞാൻ മിണ്ടൂല. ഓക്കെ, ഹലോ. ഹലോ, ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാധിക. അപ്പൊ രാധിക, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്? നല്ല വിശേഷം. ഇന്ന് എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ്. ആഹാ, അപ്പൊ ബ്രദറിന് എന്റെ മകൻ ഒരു ബർത്ത്ഡേ വിഷ്. ബ്രദറിന്റെ പേരെന്താ? ബ്രദറിന്റെ പേര് മധു. എത്ര വയസ്സാ? മൂത്താണോ ഇളയതാണോ? എന്നെക്കാൾ ഇളയതാ. ആ, അപ്പൊ കുഞ്ഞനിയൻ? കുഞ്ഞനിയനാണ്. അതെ. അപ്പൊ ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ അനിയനോട്. ആ, സ്നേഹം ഉള്ളപ്പോ സ്നേഹം, പക്ഷേ ഇടക്കിടക്ക് വഴക്കൊക്കെ കൂടാറുണ്ട്. അപ്പൊ ഏത് സോങ്ങാ വേണ്ടേ? എനിക്ക് അവന്റെ ഫേവറേറ്റ് മൂവി ആയ ബാംഗ്ലൂർ ഡേയ്സിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെ ഹെയ്ത്തലും ഫോൺ എടുക്കാൻ പഠിച്ചു. എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്, ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ഇത് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. അങ്ങനെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടി ആർജേസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സൈറ്റ്മെന്റ് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അങ്ങനെ നമ്മുടെ ആർജെ ആയ മാത്തുക്കുട്ടിയിലൂടെയല്ലേ നിങ്ങൾ ഇപ്പോൾ പെർഫോമൻസിന് പോയത്? എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾഗായ ആള് ഭയങ്കര കൂളാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ സമ്മാനം വേണ്ടേ? വേണം. അപ്പോ ഈ റെഡ് എഫ് എമ്മിന്റെ റീജിയണൽ ഹെഡ് ആയ ധന്യ മാഡത്തെ നമുക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ക്ഷണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടി ആർ ജെ കോൺടെസ്റ്റിന്റെ വിന്നേഴ്സ് ആണ് മാം നമ്മുടെ സൈഡിൽ നിൽക്കുന്നത്. മാഡത്തിന് എന്താ അവരോട് പറയാനുള്ളത്? ഓൾ ദി ബെസ്റ്റ്. അവർ നന്നായിട്ട് ചെയ്തു. അപ്പൊ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിനും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മാം നമുക്ക് ഈ വിന്നേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? താങ്ക് യു മാം. താങ്ക് യു.
അപ്പൊ ഇതോടെ 93.5 റെഡ് എഫ് എമ്മും കൊച്ചു ടിവിയും ചേർന്ന് സംഘടിപ്പിച്ച കുട്ടി ആർ ജെ കോൺടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നല്ല രണ്ട് പിള്ളേരെ കിട്ടി. ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവര് വളർന്ന് വലുതാകുമ്പോൾ ഒരു ആർ ജെ ആകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയും ഒരുപാട് ഒരുപാട് പരിപാടികൾ, അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. റെഡ് എഫ് എമ്മും കൊച്ചു ടിവിയും രണ്ടുപേരും ഒരുമിച്ച് ഇനിയും ഒരുപാട് പ്രോഗ്രാംസുകൾ ഇതേപോലെ സംഘടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.